ഇസ്രായേൽ ഹമാസ് യുദ്ധം തലമുറകളോളം തുടരുമെന്ന് പറഞ്ഞത് ഇസ്രായേലിൻ്റെ വേർ ക്യാബിനറ്റ് തലവനായ ബെന്നി ഗെയിൽസാണ്. ബെന്നി ഗെയിൽസിൻ്റെ വാക്കുകൾ നെതന്യാഹുവിനെ ഞെട്ടിച്ചു. നെതന്യാഹുവിനെ ഒന്ന് പിടിച്ച് കുലുക്കി. തലമുറകളോളം തുടരുമെന്ന് പറഞ്ഞാൽ അനന്തമായി തുടരും, ഇരു കൂട്ടരും ജയിക്കില്ല. ഇതാണ് ബെന്നി പറഞ്ഞത്. എന്തായാലും ബെന്നിയുടെ വാക്കുകൾ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറി. അതിന് പിന്നാലെ വാക്കുകൾ തിരുത്തിക്കൊണ്ട് ബെന്നി വന്നു. March 10, അതായത് ഈ വരുന്ന March 10 വൻ ആക്രമണം റഫയിൽ നടത്തുമെന്നാണ് ബെന്നി പറഞ്ഞിരിക്കുന്നത്. അത് നെതന്യാഹുവിനെ സുഖിപ്പിക്കാൻ വേണ്ടിയും താൻ പറഞ്ഞു പോയ വാക്കുകൾ ഒന്ന് പൊതിയാൻ വേണ്ടിയും ഒക്കെയായിരുന്നു. അങ്ങനെ റഫയിൽ ആക്രമണം നടത്തിയാൽ ഈജിപ്റ്റ് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് March 10 റഫയിൽ ആക്രമണം നടക്കുമോ നടക്കില്ലയോ എന്നതിനെപ്പറ്റി ഒരു കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. ഹമാസും ഈജിപ്റ്റും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ റഫയിൽ ഇസ്രായേലിന് മറ്റൊരു ഗസയായി മാറും, മറ്റൊരു വടക്കൻ ഗസയായി മാറും, മറ്റൊരു തെക്കൻ ഗസയായി മാറും, മറ്റൊരു ഖാൻ യൂനിസായി മാറും. എന്തായാലും ഈജിപ്റ്റ് തങ്ങളുടെ സൈന്യത്തോട് സജ്ജരായിരിക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നെതന്യാഹുവിനെ ഞെട്ടിച്ചുകൊണ്ട് IDF തലവന്മാർ ഓരോരുത്തരായി രാജിവെച്ച് പോവുകയാണ്. IDF തലവന്മാർ രാജിവെച്ചതിന് കാരണം ഗസയിൽ തങ്ങളെ കൂട്ടക്കുരുതിക്ക് നെതന്യാഹു വിധേയമാക്കിയതാണ്. കൂട്ടക്കുരുതിക്ക് നെതന്യാഹു തങ്ങളെ വിധേയമാക്കുമെന്ന് IDF തലവന്മാർ ഒരിക്കലും കരുതിയിരുന്നില്ല. IDF സൈന്യത്തെ ഇസ്രായേൽ ഗസയിൽ കൊണ്ടിട്ട് കൊല്ലാക്കൊല ചെയ്തു. അവിടെ ഹമാസിൻ്റെ ആക്രമണത്തിൽ അവർ വശം കെട്ടു. ഒരുപാട് പേർ കൂട്ടക്കുരുതിക്ക് ഇരയായി. ഇതോടുകൂടിയാണ് IDF തലവന്മാർ ഓരോരുത്തരായി രാജിവെച്ച് പോകുന്നത്. ഇസ്രായേലിൽ വല്ലാത്തൊരു ഗുരുതരാവസ്ഥയാണ്, വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഇസ്രായേൽ നേരിടുന്നത്, വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ബെഞ്ചമിൻ നെതന്യാഹു നേരിടുന്നത്. വല്ലാത്തൊരു പ്രതിസന്ധിയുടെ ആഴത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. പ്രതിസന്ധി അങ്ങേ അറ്റത്തെ പ്രതിസന്ധിയായി മാറിയിരിക്കുന്നു. ഇനി ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ കാലം ഇസ്രായേലിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്നത് ഉറപ്പാണ്. ഇസ്രായേലിലെ സൈനിക വക്താവ് രാജിവെച്ച് ഒഴിഞ്ഞു. IDF തലവന്മാർ രാജിവെച്ച് ഒഴിയുന്നു. IDF നെതന്യാഹുവിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഗസയിൽ അവരെ കുരുതി കൊടുത്തു എന്നുള്ളതാണ് അവരുടെ പ്രധാന പരാതി. ഗസയിൽ അവരെ കുരുതി കൊടുക്കുക മാത്രമല്ല, ഗസ അവർക്ക് മരണക്കെണിയാക്കി മാറ്റി, അവരുടെ ശ്മശാന ഭൂമിയാക്കി മാറ്റി. അങ്ങനെ ഹമാസിന് മുമ്പിൽ ഇസ്രായേൽ ആദ്യമായി പരാജയപ്പെട്ടു. ലോകത്തിന് മുമ്പിൽ ഇസ്രായേൽ ആദ്യമായി പരാജയപ്പെട്ടു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ആദ്യ പരാജയം. ആ പരാജയം IDF തലവന്മാർ അംഗീകരിച്ചു. തങ്ങൾ തോറ്റു ഹമാസിന് മുമ്പിൽ. ഇനി തങ്ങൾക്ക് ഈ സ്ഥാനത്തിരിക്കാൻ അർഹരല്ല. ബെഞ്ചമിൻ നെതന്യാഹു തങ്ങളെ വിട്ടത് തെറ്റായ ദിശയിലേക്കാണ്. മൊസാദ് എന്ന ചാരസംഘടനയ്ക്ക് ഒരു ചുക്കും അറിയാൻ പറ്റിയതുമില്ല. ചുരുക്കത്തിൽ മരണത്തിലേക്ക് തങ്ങളെ കയറ്റിവിടുകയായിരുന്നു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മൊസാദും ചെയ്തത്. IDF തലവന്മാർ രാജിവെച്ച് ഒഴിയുമ്പോൾ ഒറ്റയ്ക്കാവുകയാണ് യുദ്ധവെറിയനായ ബെഞ്ചമിൻ നെതന്യാഹു. എല്ലാ യുദ്ധവെറിയന്മാരുടെയും അന്ത്യം ഇങ്ങനെയാണ്. ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും അന്ത്യം ഇങ്ങനെയായിരുന്നു. ഒടുവിൽ ഒറ്റയ്ക്കായി മാറി, ഒടുവിൽ ഒന്നുമല്ലാതായി മാറി. അതുപോലെ ഒന്നുമല്ലാതായി മാറുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു.